വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കബീർദാസ് എന്ന പോയറ്റിൻ്റെ കൃത്യമായി പറഞ്ഞാൽ ഒരു സെയിൻറ്റ് പോയറ്റിൻ്റെ ദോഹയാണ് ആസ്വദിക്കാൻ പോകുന്നത് ഫിഫ്റ്റീൻ സെഞ്ച്വറി പോയറ്റായിരുന്നു ഫോർട്ടീൻ ഫോർട്ടീസിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി അന്നത്തെ പോയറ്റ്സിനെ ജനനോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാലും ഒരു ഫിഫ്റ്റീൻ സെഞ്ച്വറി പോയറ്റാണ് കബീർ വളരെ ബോൾഡ് ആൻഡ് റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കവിയായിരുന്നു ജനനം കാശി എന്ന പുണ്യനഗരിയിൽ കാശി ബനാറസ് എന്നൊക്കെ പറഞ്ഞാൽ സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം അവിടെ അന്നത്തെ കാലത്ത് ഒരു വലിയൊരു ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു പല ദിക്കിൽ നിന്നും വ്യാപാരികൾ ഒത്തുകൂടുമായിരുന്നു സാധു സന്യാസികൾ ഒത്തുകൂടുമായിരുന്നു കബീറിൻ്റെ ജനനം അങ്ങനത്തെ ഒരു പുണ്യനഗരിയായ കാശിയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി തന്നെ വളരെ കോൺട്രവേഴ്സീസ് ഉണ്ട് വിവാദങ്ങളുണ്ട് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും പറയപ്പെടുന്നത് ഒരു വിധവയായ ബ്രാഹ്മിൺ സ്ത്രീയാണ് കബീറിന് ജന്മം നൽകിയത് അപ്പോൾ ഒരു വിധവയായ സ്ത്രീ ജന്മം നൽകുക അപ്പോൾ ആ ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി കുട്ടിയെ ഉപേക്ഷിക്കുകയും ആ കുട്ടിയെ നീരു നീമ എന്ന ദമ്പതികൾ എടുത്തു വളർത്തുകയും ചെയ്തെന്നാണ് ഒരു ചൊല്ല് പിന്നെ പറയപ്പെടുന്നത് ഈ ലഹർ താര താലാബ് ഒരു ഒരു കുളമുണ്ട് ലഹർ എന്ന് പറഞ്ഞത് ഐ കാണുന്നത് അവിടെ ഒരു താമരയുടെ മുകളിൽ രൂപത്തിലുള്ള കബീറിനെ കാണപ്പെടുകയും അവിടുന്ന് നീമ എന്ന ദമ്പതികൾ എടുത്തു വളർ അവർക്ക് കുട്ടികളില്ലായിരുന്നു അവർ കബീറിനെ എടുത്ത് വളർത്തി എന്നും ഒരു പ്രചാരമുണ്ട് ഏതായിരുന്നാലും കബീർ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിലാണെന്നും വളർത്തിയത് ഒരു മുസ്ലിം കുടുംബം നിരുനീമ ആണെന്നുമാണ് പ്രചാരത്തിൽ ഉള്ളത് കബീർ ഒരു പോയറ്റ് എന്ന നിലയ്ക്ക് ഈ രണ്ട് മതങ്ങളെ വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഹിന്ദു മതത്തിലെ കൊള്ളരിതായ്മകളും അതേപോലെ തന്നെ ഇസ്ലാം മതത്തിലെ കൊള്ളതായ്മകളെയും വളരെ ശക്തമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതം പ്രചരിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ കാണുന്ന ഓരോ ദുഷ്പ്രവർത്തികളെയും അദ്ദേഹം വിമർശിച്ചേനെ അപ്പം ഇങ്ങനെ തുറന്ന് പറയാനുള്ള ഒരു ആർജവം ആ കവി കൊണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും ഒരു സെയിൻറ്റ് റെവല്യൂഷണറി പോയറ്റായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് ആ ഒരു ഒരാർജവം വളരെ ചുരുക്കമെറുകെ കിട്ടാറുള്ളൂ അതിന്റെ അതിൻ്റെ ഒന്നും നോക്കാതെ തന്നെ തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു ആർജവം കബീർ എന്ന ഒരു കവിക്ക് ഉണ്ടായിരുന്നു കബീർ എന്ന പേര് തന്നെ മഹാൻ എന്നർത്ഥമാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് എഴുത്തും വായന അറിയില്ലായിരുന്നെന്നാണ് സാധു സന്യാസികളുടെ സഹവാസവും ഗുരുക്കന്മാരുടെ സാന്നിധ്യവും കൊണ്ടാണ് കബീർ ദോഹകളും പദങ്ങളും ചൊല്ലിയത് ശിഷ്യന്മാരത് കമ്പൈൽ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് പറയപ്പെടുന്നത് കബീറിൻ്റെ ഇതേപോലെ കമ്പൈൽ ചെയ്യപ്പെട്ട എല്ലാ കവിതകളെയും ബീജക് എന്നാണ് അറിയപ്പെടുന്നത് അതിലെ ഭാഷ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ഹിന്ദി അല്ല അതിൽ പല ഭാഷകളും ഉൾപ്പെടും പഞ്ചാബി സിന്ധി ഉർദു ഫാർസി അവധി ബ്രജ് അങ്ങനെ എല്ലാ ഭാഷകളും ഉൾപ്പെടുന്നുണ്ട് അതിനെ ഖിച്ചഡി ഭാഷ എന്ന് പറയും അല്ലെങ്കിൽ സതുക്കടി ഭാഷ എന്നും പറയും കിച്ചടി ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുള്ളൂ ഒരു അവിയൽ പരുവത്തിൽ കിച്ചിടിയിൽ നമ്മൾ അരിയിടും ഉള്ള പല വെജിറ്റബിൾസ് ഇടും എല്ലാം കൂടെ ഒരു മിക്സ്ച്ചറാണ് അതേപോലെ സ സധുക്കടി ഭാഷയെന്ന് പറഞ്ഞാൽ സാധുക്കളുടെ ഭാഷ പല സാധു സന്യാസിമാർ ഒത്തുചേരുന്നതിൽ പല സന്യാസിമാരും ഭാരതത്തിലെ പല ദിക്കിൽ നിന്നും കാശിയിൽ വന്ന് ചേരുന്നവരായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെയും ലാംഗ്വേജിൻ്റെ പ്രഭാവം കബീറിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കബീറിൻ്റെ ഭാഷയെ സധുക്കടി ഭാഷയെന്നു പറയും ഖിച്ചിഡി ഭാഷ എന്നും പറയും കബീർ പൊരുതിയത് ജാതി മത വ്യത്യാസത്തിനെതിരെ പിന്നെ വിഗ്രഹപൂജക്കെതിരെ അതുപോലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വിദ്രോഹി കവി അല്ലെങ്കിൽ സമാജ് സുധാര കവി എന്ന് പറയുന്നത് മതം അല്ലെങ്കിൽ റിലീജ്യൻ അദ്ദേഹത്തിനൊരു വേ ഓഫ് ലൈഫായിരുന്നു ഏത് മതത്തിൻ്റെയും നല്ലത് ഗ്രഹിക്കുക എന്ന എന്നതിലുപരി ഏതെങ്കിലും ഒരു മതത്തിന് മഹാത്മ്യം കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അല്ലായിരുന്നു ഈശ്വരനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലത്ത് ഭക്തി തന്നെ രണ്ട് ടൈപ്പ് ആയിരുന്നു സഗുൺ ഭക്തി നിർഗുൺ ഭക്തി അങ്ങനെ രണ്ട് ടൈപ്പ് ഭക്തി ഉണ്ടായിരുന്നു സഗുൺ ഭക്തി എന്ന് പറയുമ്പം ഈശ്വരന് രൂപവും ഭാവവും നിറവും എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വിഗ്രഹം ആരാധിക്കുന്ന വിഗ്രഹത്തിൽ പുഷ്പങ്ങളൊക്കെ ചാർത്തുന്ന അങ്ങനത്തെ ഒരു വേ ഓഫ് റിലീജിയൻ ആയിരുന്നു സഗുൺ ഭക്തി അതിൽ നമ്മൾ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയുമൊക്കെ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ മറുവശത്ത് നിർഗുൺ ഭക്ത വിശ്വസിച്ചിരുന്നത് ഈശ്വരന് രൂപവും ഭാവവും നിറവും ഒന്നും തന്നെയില്ല ഈശ്വരന് തൂണിലും തുരുമ്പിലും എല്ലായിടവും ഉണ്ട് എന്നിലുണ്ട് നിന്നിലുണ്ട് അങ്ങനെ ഒരു അദ്വൈത ഭാവമായിരുന്നു അങ്ങനെ കബീർ ഒരു നിർഗുൺ ഭക്ത കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി ഒരു അതാണ് അദ്ദേഹത്തിന് ഒരു മിസ്റ്റിക് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു രഹസ്യവാദായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ഉടനീളം കണ്ടിരുന്നത് ജീവിതകാലം മുഴുവനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പൊരുതിയ കബീർ തൻ്റെ അവസാന നാളുകളിൽ ഒരു വലിയ റെവല്യൂഷണറി സ്റ്റെപ്പ് എടുത്ത് കാശി എന്ന പുണ്യനഗരിയിൽ ജനിച്ച കബീർ മഖറിലേക്ക് മാറി എന്നാണ് പറയപ്പെടുന്നത് കാശി നമുക്കറിയാം അവിടെ പ്രാണൻ ത്യജിക്കുന്നവർ മോക്ഷം പ്രാപിച്ച് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് വിശ്വാസം അന്നും ഇന്നും മഖഹറോ മഗറിനെ പറ്റി എന്താണ് പറയുന്നത് മകഹറിൽ പ്രാണൻ ത്യജിക്കുന്നവർ നരകത്തിൽ പോകും തീർച്ച അപ്പം ആ ഒരു അന്ധവിശ്വാസം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് കബീർ തൻ്റെ അവസാന നാളുകളിൽ മഗഹർ തിരഞ്ഞെടുത്തത് ജനനത്തെ പോലെ തന്നെ മരണവും വളരെ ആയിരുന്നു കബീറിന് മരണശേഷം ഹിന്ദു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും തമ്മിൽ ശവശരീരം എങ്ങനെ അടക്കണം എന്നതിനെ ചൊല്ലി തർക്കമായി അപ്പോൾ ഒരു വിഭാഗം അദ്ദേഹം ജന്മം കൊണ്ട് ഹിന്ദുവായിരുന്നു അതുകൊണ്ട് തന്നെ ദഹിപ്പിക്കണം എന്നും ഒരു വിഭാഗം അദ്ദേഹം വളർന്നത് ഇസ്ലാം കുടുംബത്തിലാണ് ആയ അത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കബറടക്കണം എന്നുമായി തർക്കം തർക്കം മൂത്ത് അത് പരിഹരിക്കാൻ പഞ്ചായത്ത് വിളിച്ചുകൂട്ടി പറയപ്പെടുന്നത് തിരിച്ചു വന്നപ്പോൾ അവിടെ ശവശരീരത്തിന് പകരം പുഷ്പങ്ങൾ മാത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ലഹർ താര താലാബിൻ്റെ അടുത്തുള്ള ആ കുളത്തിനടുത്തുള്ള കബീറിന് വേണ്ടി ഡിവോട്ടഡ് ആയിട്ടുള്ള ടെമ്പിളാണ് ഇത് അതിൽ നമുക്ക് കാണാം ഒരു താമരയിൽ കബീറിൻ്റെ ശിശുരൂപം അവിടെ ആരാധിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഈ കാണുന്നത് മഖഹറിലെ ഒരു കബറും ഒരു ടെമ്പിളും കൂടാണ് എന്നുവച്ചാൽ ഹിന്ദു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും മത്സരിച്ച് പണിത രണ്ട് സ്മാരകങ്ങളാണ് കബീറിന് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതകാലം മുഴുവൻ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയ കവി അദ്ദേഹത്തിൻ്റെ പൊരുള് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ പൊരുൾ മനുഷ്യർക്ക് മനസ്സിലായില്ല അതാണ് സാരം അങ്ങനത്തെ ഒരു മിസ്റ്റിക് പോയിൻറ്റിൻ്റെ അഞ്ച് ദോഹകളാണ് ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ദോഹ ഗുരുവിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു ദോഹയാണ് കബീർ ഉന്നതമായ ഒരു സ്ഥാനമായിരുന്നു നൽകിയിരുന്നത് ഇവൻ ഈശ്വരനേക്കാളും ഒരുപടി മുന്നിലായിരുന്നു അദ്ദേഹത്തിന് ഗുരു കാരണം അദ്ദേഹം പറയുന്നത് ഈശ്വരൻ ആരാണെന്ന് അറിവ് നേടിത്തരുന്നത് ഗുരുവാണല്ലോ സദ്ഗുരു കി മഹിമ അനന്ത് അനന്ത്രിയ अनंत दिखावनहार गुरु अर्थात अज्ञानता को दूर करने वाला शास्त्रों में गुरु का अर्थ यूँ बताया गया है गु से तात्पर्य अंधकार और रू उसको हटाने वाला भारत में गुरु की महिमा केवल आध्यात्म या धार्मिकता तक ही सीमित नहीं है गुरु तत्व की प्रशंसा सभी शास्त्रों ने की है कबीर ने तो अपने कई दोहों में गुरु की महिमा प्रकट करते हुए गुरु के प्रति अपनी अपार श्रद्धा व्यक्त की है तो यहाँ इस दोहे में भी हम यही पाएंगे सदगुरु की महिमा अनंत कबीर कहते हैं कि मेरी जो गुरु हैं उनकी महिमा अनंत है। अनंत मीन्स लिमिटलेस उसकी कोई सीमा नहीं है मेरे गुरु की महिमा इतनी अनंत है अनंत किया उपकार क्योंकि उन्होंने मुझ पर लिमिटलेस उपकार किया है उपकार मतलब उपकार फेवर उन्होंने मुझ पर अनंत उपकार किया है कैसे उपकार किया है लोचन अनंत उघारिया लोचन मतलब आँखें आईस हमारी आँखें मेरी आँखें क्या थी सांस्कारिक माया मोह के बंधन से मेरी आँखें एकदम मुझे दिखाई नहीं देता था मैं देखता हूँ लेकिन मैं जो देखना चाहिए मुझे वो नहीं देखता था तो मेरी आँखें किसने खोली सत्य का दर्शन किसने करवाया गुरु ने करवाया वही मेरे गुरु की महिमा है वरना मैं तो भटक रहा था केवल आँखें होने से काफ़ी नहीं है सत्य को जानना चाहिए ब्रह्म को जानना चाहिए लेकिन मैं आंखें होते हुए भी कुछ और ही देख रहा था क्योंकि वह माया मोह के जाल में फंस गया था ठीक है चीज़ों को सही तरीके से देखने की ज़रूरत है और वो मुझे कब पता चला जब मुझे गुरु का सामीप्य हुआ तो गुरु ने मुझे बताया कि कैसे देखना है चीज़ों को तो वही कबीर अपने गुरु की महिमा प्रकट करते हुए कहते हैं कि हे सदगुरु आपकी महिमा अनंत है अनंत किया उपकार आपने मुझ पर काफ़ी उपकार किया लोचन अनंत उघारिया उघारिया मीन्स खोलना मेरे आँखें खोल दिया आपने अनंत दिखावन हार और मुझे लिमिटलेस जो ईश्वर की महिमा है उसे दिखाया आपने तो यहाँ प्रस्तुत दोहे में कबीरदास गुरु की महिमा व्यक्त करते हैं और कहते हैं कि मुझे आंखें तो थी लेकिन मैं अपनी आंखों से वो नहीं देख रहा था जो मुझे देखना चाहिए था लेकिन गुरु के सामीप्य से मुझे ये संभव हुआ गुरु ने मुझे बताया कि क्या ठीक है क्या गलत है और मेरी आंखें खुल गई और इसीलिए मैं कहता हूँ कि गुरु की महिमा अनंत है गुरु ने मुझ पर अनंत उपकार किया है मेरी आँखें उन्होंने खोल दी हैं സദ്ഗുരു കി മഹിമ അനന്ത് അനന്ത് കിയ ഉപകാർ ലോച്ചൻ അനന്ത് ഉഗാരിയ അനന്ത് ദിഖാവൻഹാർ ഒരു ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട് ഒരു ശിഷ്യന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നെന്നുള്ളത് കബീർ തൻ്റെ അനവധി ദോഹകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗുരു എന്നുവെച്ചാൽ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ മാറ്റി അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു അപ്പം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് കബീർ പറയാണ് ഗുരു സദ്ഗുരു നല്ല ഗുരുവിൻ്റെ മഹിമ അനന്താണ് അനന്ത് മീൻസ് ലിമിറ്റ്ലെസ് അതിന് സീമയില്ല ഒരതിർവരമ്പില്ല ആ ഗുരുവിൻ്റെ മഹിമ എത്ര എന്ന് പറഞ്ഞാൽ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരത്തില്ല അനന്ത് കിയ ഉപകാരം കാരണം എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ ഗുരു ചെയ്തിട്ടുണ്ട് അനന്ത്സ് ലിമിറ്റ്ലെസ് ഉപകാരമാണ് ഗുരു എനിക്ക് ചെയ്തത് ലോച്ചൻ അനന്ത് ഉഹാരിയ ലോച്ചനെന്ന് വെച്ചാൽ കണ്ണുകൾ എൻ്റെ നയന നയനങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു പണ്ട് പക്ഷേ എൻ്റെ കണ്ണ് ഈ ലോക ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ മായാമോഹത്തിൽ പെട്ടിരിക്കുകയായിരുന്നു കാണേണ്ട യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിയേണ്ട അറിവ് എൻ്റെ കണ്ണുക കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നില്ലായിരുന്നു പക്ഷേ ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട് അത് സാധ്യമായി ലോച്ചൻ അനന്ത്രിയ മേരി ആക്കോക്കൂ ഖോൽതിയ വെറുതെ കണ്ണുണ്ടായിട്ട് പോരാ കാണേണ്ടത് കാണണമെന്ന് പറയുന്ന പോലെ ഈശ്വരൻ്റെ മഹിമ എന്താണെന്ന് സത്യം എന്താണെന്ന് ബ്രഹ്മ എന്താണെന്ന് എന്നെ പറഞ്ഞു തന്നത് ഗുരുവാണ് അനന്ത് ദിഖാവൻഹാർ ലിമിറ്റ്ലെസ് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്ന് ഗുരു അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ മഹിമ അപാരമാണ് ലിമിറ്റ്ലെസ് ആണ് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഗുരുവിനെ नान बिनीम बिनीम बंदी इन्ह कबीर पर ऐना चौसठी दीवा जोई करी चौदह चंदा माही तिहि घर किसको चांदना जिहि घर गोविंद नाही कबीर इस दोहे में उन लोगों की निंदा करते हैं उन लोगों का मजाक उड़ाते हैं जो घर में भक्ति की बड़ी बड़ा दिखावा करते हैं दीप जलाते हैं पूरे घर को प्रकाशमान कर देते हैं मानो भक्ति में लीन होकर ईश्वर की वंदना में पूरे घर को ऐसे सजा देते हैं जैसे चंद्रमा अपने चौदह चौदह कलाएं दिखा रही हों जैसे चंद्रमा आपको पता है जब चंद्रमा सूर्य और पृथ्वी की सापे स्थितियों में परिवर्तन होता है तो चंद्रमा के प्रकाशमान भाग का आकार बदलता रहता है कभी अमावस्या होता है फिर वो बदल बदल कर पूर्णिमा तक होता है फुल मून तक होता है और ये पूर्णिमा के पश्चात फिर अमावस्या तो ये चंद्रमा की जो कलाएं हैं जो प्रकाश की अलग अलग अवस्थाएं हैं चाहे वो चौदह कलाएं ही कोई अपने घर पर दीप जलाकर आ, क्यों ना कर ले अगर उसके आंतरिक दीप का जलना संभव नहीं है अगर उसके मन के भीतर गोविंद नहीं है तो उस घर में प्रकाश होना असंभव है ये कवि कहते हैं भाव यह है कि ईश्वर के स्मरण के अभाव में बाह्य साधनों से किया गया प्रकाश कोई मायने नहीं रखता घर का अंधेर तभी दूर होगा जब हमारे हृदय से ईश्वर का नाम वास्तविक रूप से सच्चे मन से बाहर निकलेगा बाहर का ये जो ताम झाम है मंदिर में जाना मस्जिद में जाना दीप जलाना फिर और जो भी लोगों को दिखाने के लिए जो जो हम करते हैं भक्ति की जो जो हम लोग करते आ रहे हैं उससे कोई फ़ायदा नहीं है कबीर कहते हैं तिही घर किसको चांदना उस घर में प्रकाश कहाँ आएगा जिही घर गोविंद ना ही जिस घर में गोविंद ही नहीं है केवल दिखावा मात्र है उस घर में गोविंद नहीं है तो वहाँ कोई प्रकाश नहीं होगा चाहे चौसठी दीवा जोई करे चौसठ दीपक जला कर पूरे चंद्रमा के चौदह कला को आप सजा दें अपने घर में रंग बिरंगा कर दें लेकिन उससे कुछ होगा नहीं अगर आपके घर में वास्तविक प्रकाश होना है तो पहले गोविंद का नाम सच्चे मन से लें बाकी ये सब बाह्य आडंबर व्यर्थ है चौसठी दीवा जोई करी चौदह चंदा माही तिही घर किसको चांद ना जिही घर गोविंद नाही कबीरिवड़ भक्तिड़ बाह्य आडम्बरिंग पची അതിൻ്റെ വ്യർത്ഥതയെപ്പറ്റി പറയാം നിങ്ങളുടെ വീട്ടിൽ അറുപത്തി നാല് ചോസട്ടി അറുപത്തി നാല് ദീപങ്ങൾ കത്തിച്ച് വെച്ച് എല്ലാം വീട് മുഴുവനും വളരെ അലങ്കരിച്ച് വെച്ച് ചോദ ചന്ദാ മാഹി ചന്ദ്രൻ്റെ പതിനാല് വിവിധ ഭാവങ്ങൾ നമുക്കറിയാം അമാവാസ്യ പൂർണിമ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പല ഷേപ്സ് ചന്ദ്രൻ എടുക്കും അപ്പോൾ അതിൻ്റെ എല്ലാം പ്രകാ അതിൻ്റെ എല്ലാം പല ഭംഗിയാണ് അതിൻ്റെ പ്രകാശത്തിന് അങ്ങനത്തെ ചന്ദ്രൻ്റെ പ്രകാശത്തിനെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട് അലങ്കരിച്ചാലും തിഹി ഖർ കിസ്കോ ചാന്ദന ഏ ആ വീട്ടിൽ ഒരു പ്രകാശവും കാണില്ല ജിഹി ഖർ ഗോവിന്ദി ജിസ്കെ ഖർ ഗോവിന്ദ നഹി ഹെ ഗോവിന്ദ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ വീ ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സുകളില്ലെങ്കിൽ വീട് എത്ര കണ്ട് മനോഹരമായി അലങ്കരിച്ചാലും എത്ര കണ്ട് ദീപങ്ങൾ കത്തിച്ചാലും എത്ര കണ്ട് ലൈറ്റിങ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഒരിക്കലും തെളിയില്ല കാരണം അവിടെ ഈശ്വരൻ ഇല്ല എങ്കിൽ ഈശ്വരൻ്റെ വാസമില്ലാത്ത വീട്ടിൽ ബാഹ്യ ബാഹ്യാഡംബരങ്ങൾ കാണിച്ചിട്ടൊരു കാര്യവും ഇല്ല കബീർ ഭക് നിർഗുൺ ഭക്ത കവിയായിരുന്നു ഈ നിർഗുൺ എന്ന് പറയുമ്പം ഈ പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക പാലും പഴവും അർപ്പിക്കുക സ്റ്റാച്യൂസിനെ പൂജിക്കുക ഇതൊന്നും ഇതിനെല്ലാം എതിരായിരുന്നു ഇങ്ങനത്തെ ഇതൊക്കെ ആഡംബരം എന്നാണ് കബീർ പറയുന്നത് ഭക്തിയുടെ കുറേ സ്റ്റൈൽസാണെന്നാണ് പറയുന്നത് കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് അതൊന്നും അല്ല കാര്യം ഈശ്വരൻ്റെ ചൈതന്യം നിങ്ങളുടെ മനസ്സ് തട്ടിയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് താനെ പ്രകാശിക്കും അതിലീ ദീപങ്ങളുടെയോ ഈ ഈ ചന്ദ്രൻ്റെ പോലെ മനോഹരമായി ഒരുക്കി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല ജിഹിഖർ ഗോവിന്ദനാഹി ഗോവിന്ദ ഈശ്വരൻ जिसके घर गोविंद नहीं है उसके घर में कभी प्रकाश नहीं होगा चाहे आप वहाँ चौसठ अरव दीपति वाले मनोहर की चौदह चंदमा चंद्रे पद मनोहर वीडियो किसको चांदना वो उस घर में कहा प्रकाश होगा जिहि घर गोविंद ही जिसके घर में ईश्वर नहीं है गोविंद नहीं है हरि नहीं है उसके घर में प्रकाश होना असंभव है तो यहाँ कवि एंत बाह्य आडंबर आडंबर अदनावश्य अद ईश्वर सानिध्यम चैतन्यम इलादाकू ए अब देखिए कबीर का एक दोहा है पासा पकड़ा प्रेम का सारी किया शरीर सदगुरु दाव बना खेले दास कबीर कबीर ने जीवन में प्रेम एवं गुरु के महत्व को दर्शाते हुए अनेक दोहे लिखे हैं जिनमें उन्हें प्रेम को निभाना अत्यंत दुष्कर काम बताया है लेकिन एक श्रेष्ठ गुरु के निर्देशन में दास के लिए सब कुछ मुमकिन हो सकता है यही वे इस दोहे में बताते हैं यहाँ इस दोहे में भी वे प्रेम के महत्व को चौसर के खेल से उपमित करते हुए बताते हैं चौसर अथवा चौपड़ का खेल आपको पता है पुराने जमाने में द्युत क्रीड़ा या फिर देखिए इस प्रकार के खेल प्रचलन में थे आपने महाभारत के संदर्भ में तो सुन ही रखा होगा जहाँ पांडव द्रौपदी को दाव पर हार जाते हैं तो इस खेल में पासा होता है ये देखिए जिसे हम डाइस कहते हैं आजकल इस खेल का आधुनिक वर्शन हम लूडो चेस वगैरह में देखते हैं जहाँ डाइस को फेंका जाता है लूडो में खासकर तो कबीर इस खेल के सारी अर्थात जो ये बिछा हुआ है इस खेल में इस चौसर के खेल में पासा फेंका जाता है और नीचे ये बिछा जाता है उसे बिसात भी कहते हैं वैसे उसे यहाँ कबीर शरीर से उपमित करते हुए कहते हैं कि इस दास कबीर ने अपने शरीर को चौसर के खेल के सारी के समान बिछा दिया है और प्रेम को पासे के रूप में फेंका है कहने का मतलब और कुछ नहीं इस भौतिक जीवन में भक्ति में लीन होकर ईश्वर प्रेम का निर्वाह करना चौसर के खेल में खेलना जैसा दुष्कर कार्य ही है अच्छा इस खेल को खेलने के लिए सहजन के विवेक की आवश्यकता होती है केवल पासा फेंकना और भाग्य से जीत जाना ऐसा नहीं है आपको पता है दुर्योधन ने मामा शकुनी के निर्देशन एवं उपदेश की सहायता से ही खेल जीता था यहाँ कबीर सदगुरु के निर्देशन के अनुसार प्रेम रूपी पासा फेंकने का उपदेश देते हैं तभी वो कहते हैं सदगुरु दाव बना खेले दास कबीर सदगुरु दाव बताते हैं अर्थात वे इशारा करते हैं कि कहाँ दाव लगा दिया जाए और दास कबीर खेलता जाता है अब देखिए दास का अर्थ होता है समर्पण की भावना रखने वाला संपूर्ण समर्पण की भावना यदि दास में हो तो गुरु द्वारा बताए गए मार्ग में प्रेम रूपी पासा फेंकने से ज़रूर सफलता प्राप्त हो सकती है संक्षेप में यही कह सकते हैं कि प्रेम के महत्व को समझाते हुए कबीर कहते हैं कि जैसे चौसर के खेल में पासा फेंका जाता है और कुशल व्यक्ति के उपदेश से खेल जीता जा सकता है वैसे ही जीवन एक चौसर का खेल है और दास कबीर ने उस खेल में शरीर को सारी बना दिया है और पासे के रूप में प्रेम को फेंका है और कुशल गुरु के निर्देशन प्राप्त हो जाने से शिष्य के लिए पराजित होने का कोई प्रश्न उठता ही नहीं पासा पकड़ा प्रेम का सारी किया शरीर सदगुरु दाव बनाइया खेले दास कबीर कबीर दास और സ്നേഹം എങ്ങനെ നിർവഹിക്കണം ജീവിതത്തിൽ അതുപോലെ ഗുരുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം പ്രസക്തി ഉളവാക്കുന്നു അത് വിളിച്ചോതുന്ന ഒരു ദോഹയാണിത് അപ്പോൾ ഇതിൽ ചില ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാലേ ഈ ദോഹയുടെ കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കബീർ ഒരു മിസ്റ്റിക് പോയറ്റാണ് അദ്ദേഹം മിസ്റ്റി സിസം എന്ന് പറയുമ്പം എന്ന് പറയും ഹിന്ദിയിൽ നമുക്കദ്ദേഹം പറയുന്ന എല്ലാം അർത്ഥതലവും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല കാരണം എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഒരു അറിവിന് ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ ഈ പാസ പക്കട പ്രേം കാ സാരി കിയാ ശരീർ ഇതൊരു ഒരു ചോസർ എന്ന് പറഞ്ഞ് പഴയ കാലത്ത് കളിക്കുന്ന ഒരു കളി ഒരു ഗെയിമിനെ ഇത് പറയുന്നത് നമ്മൾ മഹാഭാരതത്തിലൊക്കെ കണ്ടുള്ളൂ അല്ലേ ചൂതുകളി കളിക്കുന്നത് നമ്മൾ ലൂഡോ ഒക്കെ കളിക്കാറുണ്ട് ലൂഡോയിൽ നമ്മളിങ്ങനെ എറിയും അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഗെയിം ഉണ്ടായിരുന്ന ചോസർ അതിനെ ബേസ് ചെയ്താണ് അപ്പോൾ ഈ കബീർ ഈ എഴുതിയ ദോഹകൾ ചോസറിനെ ബേസ് ചെയ്തുള്ള ദോഹ എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് കബീറിൻ്റെ ദോഹ കളക്ഷൻസിലെല്ലാം ഇത് ഇതെല്ലാം നെക്സ്റ്റ് ദോഹയായിട്ടാണ് വരുന്നത് അപ്പോൾ ആ റെഫറൻസ് മനസ്സിലാക്കിയതിൽ നമുക്കിതെന്താണെന്ന് മീൻ ചെയ്യുന്നത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ ചോസർ എന്ന ഗെയിമിൽ തറയിൽ വിരിക്കുന്ന ആ ഒരു സാധനത്തിനെയാണ് സാരി എന്ന് പറയുന്നത് അതാണ് ഈ ദോഹയിൽ സാരി എന്ന വേഡിൻ്റെ അർത്ഥം പിന്നെ ഇങ്ങനെ നമ്മൾ ഡൈസ് എറിയുന്ന പോലെ എറിയുന്നതായ ഇതുപോലെ പലതരത്തിലെ പാസ ഉണ്ടായിരുന്നു പണ്ട് പല കളികൾക്ക് പഴയ ആൾക്കാർ എൻ്റർടൈൻമെൻ്റിന് കളിച്ചിരുന്ന പല ടൈപ്പ് ഡൈസ് ഉണ്ടായിരുന്നു അതിനെ പാസ എന്ന് പറയും അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ശരീരത്തിനെ ഞാൻ ഒരു സാരിയാക്കി മാറ്റി ഈ ശരീരത്തിനെ ഞാൻ ഈ ചോസർ കളിയിലെ താഴെ വിരിക്കുന്ന ഈ ഒരു സാധനമായിട്ട് ഞാൻ മാറ്റി അതിൽ ഞാൻ ഡൈസ് എറിയുന്നത് സ്നേഹം ആകുന്ന ഒരു അതാണ് ഞാൻ പാ പാസായിട്ട് എറിയുന്നത് സ്നേഹത്തിനെയാണ് ഞാൻ ആ കളിയിൽ ഡൈസായിട്ട് എറിയുന്നത് എനിക്ക് ഉപദേശം തരാൻ ആരുണ്ട് എൻ്റെ അടുത്ത് സദ്ഗുരു സദ്ഗുരു ദാവോ എങ്ങനെ എറിയണം എവിടെ എറിയണം എപ്പം കളി എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഉപദേശം തരുന്നത് എനിക്ക് എൻ്റെ ഗുരുവാണ് ഖേലേ ദാസ് കബീർ അപ്പം ദാസനായ ഞാൻ ഇവിടെ ദാസൻ എന്ന് പറയുമ്പം സമ്പൂർണമായിട്ടും തൻ്റെ ഗുരുവിനെ വേണ്ടി അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ദാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല സ്ലേവ് എന്ന അർത്ഥത്തിലല്ല കബീർ ദാസ് ദാസ് എന്ന വേർഡ് പ്രയോഗിക്കുന്നത് എന്നുവെച്ചാൽ പൂർണ്ണരൂപത്തിൽ രൂപേന ഗുരു പറയുന്ന രീതിയിൽ ഭക്തിയുടെ മാർഗത്തിൽ നടക്കുന്ന വ്യക്തിയാണ് ദാസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ദാസനായ ഞാൻ കബീർ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം എൻ്റെ ശരീരത്തിനെ ഞാനൊരു സാരിയായിട്ട് മാറ്റിയിട്ട് അതിൽ ഞാൻ സ്നേഹമാകുന്ന പകിടാണ് ഞാൻ അതിൽ എറിയുന്നത് അപ്പോൾ ഇതൊരു മിസ്റ്റിക് പോയിട്രിയാണ് എന്നു വെച്ചാൽ ഭക്തിയിൽ മനുഷ്യൻ മുഴുകി ഇരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിനെ ഒരു കളി എന്നോണം നമ്മൾ അതിൽ ലയിച്ച് ജീവിക്കണം അതിൽ പ്രേമമായിരിക്കണം ഏറ്റവും ഉദാത്തമായ ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അതുപോലെ നമ്മളെ ഉപദേശിക്കാനും നമ്മളെ നയിക്കാനും ഒരു സദ്ഗുരു ഒരു നല്ല ഗുരുവിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് അപ്പോൾ ഈ ഒരു ദോഹ വേറെ ഒന്നുമല്ല ഗുരുവിൻ്റെ മഹത്വം വിളിച്ചോതുന്നതും അതുപോലെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു ദോഹയാണ് പാസ പക്കട പ്രേം ക സാരിയാ ശരീർ സദ്ഗുരു ദാപനായ ഖേലേ ദാസ് കബീർ अगला दोहा देखते हैं क्या है चकई बिछरो रैनी को आई मिली पर भाती जय जन बिछुडे राम सो ते दिन मिले न राती अब देखिए यहाँ इस दोहे में कबीरदास जी ईश्वर भक्ति से दूर हटकर सांसारिक माया मोह में फंसे रहने वाले लोगों की ओर इशारा करते हुए उन्हें उपदेश देते हुए कहते हैं कि ये जो चकवा पक्षी है ये जो चकई है वो एक चकवा पक्षी है जो रात को अपने प्रियतम से बिछुड़ जाता है रात को अपने प्रियतम से बिछुड़ने के लिए अभिशप्त है चकवा पक्षी एक्चुअली ये चकवा पक्षी जो है हमारे इंडियन फोक लोर से संबंधित एक पक्षी है शायद आपने सुन रखा होगा अक्सर कवि लोग इस पक्षी का जिक्र करते हैं ये मिथोलॉजी के अनुसार एक एक कहानी है मिथोलॉजी है कि एक प्रेमी प्रेमिका हुआ करते थे जो आपस में काफ़ी प्यार करते थे और देवताओं को उनके प्यार को देखकर जलन हुआ और उन्होंने क्या किया उन्हें चकवा पक्षी में बदल दिया और नदी के आर पार खड़ा कर दिया मतलब कि रात को ये मिल नहीं पाते हैं इनका मिलन नहीं हो पाता है इनके प्यार को देखकर देवताओं को इतनी जलन हुई कि उन्होंने अभिशाप दे दिया श्राप दे दिया कि ये रात को ये जोड़ा जो है बिछुड़ जाएगा और ये नदी के दो किनारों में खड़े होकर पूरी रात को अपने प्रियतम को पुकारते रहते हैं ऐसा एक मिथोलॉजी है ऐसे कई मिथोलॉजिकल बर्ड्स हैं हमारे इंडियन फोक लोर से संबंधित है जैसे चातक पक्षी है और चकोर पक्षी ऐसे कई पक्षी हैं जिसके बारे में इंडियन फोक लोर में जिक्र किया जाता है तो कबीर उस मिथोलॉजिकल पक्षी का उदाहरण देकर कहते हैं कि चकवा और चकवी पक्षी रात को बिछड़ जाते हैं और विरह में तड़पते हैं पर उनका संगम प्रभात में हो जाता है तभी वो कहते हैं आई मिली प्रभाती प्रभाती प्रभात मतलब प्रभात मॉर्निंग अर्ली मॉर्निंग में उनका मिलन हो जाता है सुबह सुबह उनका मिलन हो जाता है उनका जो विरह वेदना है उनकी जो विरह पीड़ा है वो केवल रात भर के लिए है लेकिन जे जन बिछुड़े राम सो जो व्यक्ति राम से ईश्वर से दूर हो जाता है ईश्वर से बिछुड़ जाता है वो न रात में न सुबह में ईश्वर से मिल पाता है अब देखिए चकवा पक्षी को उदाहरण देकर ताकि उस समय के लोग जल्दी रिलेट कर सकें क्योंकि लोग ये मिथोलॉजिकल वर्ड के बारे में जानते हैं जो रात भर अपने प्रियतम को पुकारता रहता है पुकारता रहता है और सुबह उनका मिलन हो जाता है तो ये भक्ति में भी ऐसे ही है भक्ति में भी ईश्वर की विरह ईश्वर के प्रति ईश्वर से मिलन की जो आ, कामना रहती है आत्मा और परमात्मा के मिलन की जो कामना रहती है वो काफ़ी तीव्र होती है और कई दोहों में प्रिय प्रिय प्रियतम के मिलन के विरह से कबीर उसकी तुलना भी करते हैं ताकि शायद आम जनता जल्दी समझ सके लेकिन यहाँ कबीर कहते हैं कि एक बार जो व्यक्ति सांसारिक माया मोह में फंसकर राम से बिछुड़ जाता है देखिए एक बात आपको ध्यान रखना है ये राम दशरथ सुत श्री रामचंद्र नहीं है कबीरदास जी निर्गुण भक्त कवि थे और उनका ईश्वर राम रहीम सभी जगह वास करता था और अक्सर उन्होंने राम शब्द का प्रयोग किया है लेकिन ये कहा जाता है कि ये राम दशरथ सुत राम नहीं है ईश्वर जो एक महान सत्ता है उसे उन उसे कई नाम दिए गए हैं उसमें एक नाम उन्होंने राम दिया है जो भी हो जो व्यक्ति ईश्वर से बिछुड़ जाता है वो उसका रात के गुजर जाने के बाद फिर कभी मिलन संभव नहीं हो पाता है ईश्वर से मतलब एक बार आप जब सांसारिक मायामों में फंस जाते हैं तो आप ईश्वर से दूर होते जाते हैं होते जाते हैं क्योंकि वो जो मटीरियलिस्टिक जो सुख आपको मिलता है भौतिक सुख जो आप जिसका आस्वादन आप करते हैं तो वो एक दलदल में आपको फंसा जाता है वो आपको एक दलदल में फंसा देता है तो चकवई पक्षी का विरह तो रात भर के लिए ही है सुबह उनका मिलन हो जाता है लेकिन हे मानव अगर तुम सांसारिक माया मोह में फंस ईश्वर से अलग हो जाओगे बिछुड़ जाओगे ते दिन मिले न राती तो ना आपका मिलन ईश्वर से फिर दिन में हो पाएगा न रात में मतलब ध्यान रखना है कि परमात्मा के प्रति जो तीव्र भक्ति है जो प्यार है जो भक्ति है आपके मन में उसे हमेशा जिलाए रखना चाहिए ऐसा नहीं कि थोड़े देर के लिए हट जाए ईश्वर से सांसारिक मोह का स्वादन कर लें और फिर ईश्वर से मिलन हो पाएगा नहीं ये एक निरंतर प्रक्रिया है जिसमें मनुष्य को हमेशा तीव्रता से जुड़ा रहना चाहिए वरना तुम्हारा हालत उस चकवई पक्षी से भी बदतर होगा चकवा पक्षी तो रात को बिछड़ जाता है लेकिन सुबह उनका मिलन हो जाता है लेकिन जो जन राम से बिछड़ जाता है एक बार उसका न दिन में न रात में ईश्वर से मिलन हो पाता है ने ई दोहा नमक सदिगम चकई बिछड़ो रैनी को आई मिली पर भाती जे जन बिछड़े राम सो തേദിൻ മിലേന റാത്തി ഇത് കബീറിൻ്റെ ഈ ദോഹ മനുഷ്യരെ ഭക്തിയിൽ നിരന്തരം മുഴുകിയിരിക്കേണ്ട ഒരു അനിവാര്യതയെപ്പറ്റി ഓർമ്മപ്പെടുത്തലാണ് സൂചിപ്പിക്കലാണ് അതിനദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നത് ചക്വാ പക്ഷിയാണ് ഈ ചക്കുവ പക്ഷി ഉണ്ടല്ലോ ഇന്ത്യൻ ഫോക്ക് ലോർ അല്ലെങ്കിൽ മിഥോളജിയിൽ പരാമർശിക്കപ്പെടുന്ന പല പക്ഷികളിൽ ഒരു പക്ഷിയാണ് പറയപ്പെടുന്നത് ഇത് രാത്രിയാകുമ്പോൾ അതിന് ഇണയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഇതിന് ഇതിനുമുള്ളൊരു ശാപം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് രാത്രി മുഴുവനും വിരഹത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും മിത്തോളജിയിൽ പറയുന്നത് പണ്ട് പണ്ട് രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു പ്രണയത്തിലായിരുന്നു അവരുടെ പ്രണയം കണ്ട് ദേവന്മാർക്ക് പോലും അസൂയ തോന്നുകയും അവരെ ശപിക്കുകയും ചെയ്തു അങ്ങനെ അവരെ ചക്വാ പക്ഷി ആയിട്ട് മാറ്റി ആ ശാപം കാരണമാണ് എന്നിട്ട് ഒരു നദിയുടെ രണ്ട് അവരെ നിൽക്കാനായിട്ട് അവരെ ശാപം കൊടുത്തു അപ്പോൾ രാത്രി മുഴുവനും ഇവർക്ക് ഇവരുടെ സംഗമം ഉണ്ടാവില്ല ഇവര് നദിയുടെ മറുകരയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കും കരഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയതമനെ കാണാൻ വേണ്ടി രാവിലെ ആകുമ്പോൾ ഇവർ ഒന്നിക്കും അപ്പം അത് ദേവന്മാരുടെ ഒരു ശാപമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത് ഈ മിത്തോളജിക്കൽ സ്റ്റോറിനെ ബേസ് ചെയ്ത് കബീർ പറയുന്നത് ചകുവ പക്ഷി രാത്രിയിൽ വിരഹം കാരണം നന്നെ വിഷമിക്കുമെങ്കിലും പകലവർ ഒത്തുകൂടും പക്ഷേ ഈശ്വരനിൽ നിന്ന് അകന്നു പോകുന്നവർ രാത്രിയായാലും പകലായാലും ഈശ്വരനോട് ഒത്തുചേരാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഈ പറയുന്നത് ചക്കൈ ബിച്ചുരോ കോനിന്ന് വെച്ചാൽ രാത്രി ചക്കൈ പക്ഷി ബിച്ചുറോ ആയി മിലി കോരഭാത്തി അവർ വന്ന് കൂട്ടുമുട്ടും അവ അവരുടെ കൂടിച്ചേരല് പ്രഭാത്തിലുണ്ടാവും പരഭാത്തി എന്ന് വച്ചാൽ പ്രഭാത്ത് ജേ ജൻ ബിച്ഛുഡേ രാംസോ തേ ദിൻ ജെ ജൻ ജൻ എന്ന് വെച്ചാൽ ഏത് മനുഷ്യർ ജനങ്ങൾ സമൂഹം ബിച്ഛുഡേ രാംസോ രാമിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വ്യക്തി അത് പകലായാലും രാത്രിയായാലും അവരുടെ ഒത്തുചേരൽ ഉണ്ടാകത്തില്ല ഇവിടെ എടുത്തു പറയേണ്ടത് രാമെന്ന് പറയുന്നത് നമ്മൾ ശ്രീരാമചന്ദ്രൻ അല്ല ഉദ്ദേശിക്കുന്നത് ഒരു നിർഗുൺ ഭക്ത കവിയായിരുന്നു നഗുൺ ഭക്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ്റെ രൂപവും പേരും നാമവും ഒന്നും ഇല്ല എന്നുള്ളത് പിന്നെ ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പേരുകൾ റഹീം അങ്ങനെ ഒരു അദ്ദേഹം യൂസ് ചെയ്തു ഉള്ളൂ പക്ഷേ എടുത്തു പറയുന്നത് അദ്ദേഹത്തെ പറ്റി സ്റ്റഡി നടത്തിയവരെടുത്ത് പറയുന്നത് ഈ രാം ശ്രീരാമചന്ദ്രൻ അല്ല പോലും ഈശ്വരൻ എന്ന ഒരു വലിയൊരു സത്തയെ സൂചിപ്പിക്കാൻ ഒരു പേര് ഉപയോഗിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നത് ഈശ്വര ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി കുറച്ച് നാളത്തേക്കിന് ഈ സാംസാരിക മായാമോഹത്തിലൊക്കെ പെട്ട് സുഖ സൗകര്യങ്ങളിലൊക്കെ പെട്ടിട്ട് ഞാൻ അല്പം കഴിഞ്ഞ് ഭക്തിയിലേക്ക് വരാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ഒരു ആസക്തി ആയിരിക്കണം ഈശ്വരനോട് അതിലൊരു ഒരു ഭക്തിക്ക് ഒരു ലെവൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഞാൻ ഭക്തനായിട്ടിരിക്കാം പിന്നെ അല്പം കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞ് സ എൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെയും ഭക്തിയിലേക്ക് വരാം അങ്ങനെ നടക്കില്ല ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു തീക്കനലിലൂടെ നടക്കുന്ന അത്രയും തീഷ്ണതയോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ കൊണ്ടിടക്കേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ മനുഷ്യനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ദോഹയാണ് ചക്വാ പക്ഷി അന്നത്തെ കാലത്ത് ഫോക്ക് ആ ബേഡിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു പക്ഷിയായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു പക്ഷിനെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ രാത്രി മുഴുവനും ഈ ചക്വാ പക്ഷി ഇങ്ങനെ ഇണയെ തേടി കരയുന്ന സൗണ്ടാണ് ജനങ്ങൾ കേൾക്കാറ് അപ്പോൾ അവർ പറയുന്നത് ഇതിന് ഇതിന് ശാപമാണ് ഇതിന്റെ ഒരു വിധിയാണ് ഇങ്ങനെ രാത്രി മുഴുവനും കരയുന്നത് പക്ഷേ കബീർ പറയുന്നത് ആ ചക്വാ പക്ഷിയുടെ വിധി ആ മനുഷ്യനേക്കാളും ഭേദമാണ് കാരണം ചക്വാ പക്ഷിക്ക് രാവിലെ ആയി മിലി പരിഭാത്തി രാവിലെയെങ്കിലും അവർ ഇണയെ കണ്ടുമുട്ടും പക്ഷേ നമ്മുടെ ഈശ്വരനിൽ നിന്ന് നമ്മൾ അഥവാ മാറിപ്പോയാൽ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചാൽ പിന്നെ തേ ദിൻ മിലേന രാത്രി നമുക്ക് രാവിലെയായാലും പകലായാലും നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ പറ്റില്ല അപ്പം അത് നമ്മുടെ അർദ്ധപതനത്തിന് കാരണമായിരിക്കും അപ്പോൾ ഒരു ഭക്തിയിൽ മുഴുകിയിരിക്കേണ്ട അപ്പം ഇദ്ദേഹം ഈ ഭക്തി പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സഗുൺ ഭക്ത് വേറെയാണ് സഗുൺ ഭക്തർക്ക് ഈശ്വരനൊരു രൂപമുണ്ട് ആ ഇത് കൃഷ്ണനാണ് അതിൽ വിഗ്രഹം ആരാധിക്കുക അപ്പം സാധാരണ ജനങ്ങൾക്ക് സഗുൺ ഭക്തിയാണ് ആക്ച്വലി പെട്ടെന്ന് മനസ്സിലാവുന്നത് കാരണം നമ്മുടെ മുമ്പിൽ മുമ്പിലൊരു സ്റ്റാച്യുണ്ട് ഒരു രൂപമുണ്ട് നമ്മളതിനെ സ്നേഹിക്കുന്നു നമ്മളതിനെ മാല ചാർത്തുന്നു ദീപം കത്തിക്കുന്നു പക്ഷേ നിർഗുൺ ഭക്തിക്ക് അതൊന്നും ഇല്ല അപ്പോൾ രൂപവും ഭാവവും ഇല്ലാത്ത ഒരു ഈശ്വരനിലേക്ക് അട്രാക്റ്റഡ് ആവണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സാമാന്യ മനുഷ്യർക്ക് ആ ഭക്തി എങ്ങനെ നിർവഹി നിർവഹിക്കണമെന്നുള്ളത് അതിതീഷ്ണമായ ഹഡയോഗ സാധനയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സൂക്ഷ്മമായ സെഡിറ്റേഷൻ ഒക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം ഭക്തിയുടെ ആ ഒരു തീവ്രത നിലനിർത്തേണ്ട ആവശ്യകതയെ പറ്റി പറയുകയാണ് അപ്പോൾ ഒന്നുകൂടെ ദോഹം ഒന്ന് നോക്കാം ചക്കൈ ബിച്ചിലോനിക്കോ ആയി മിലി പരഭാതി ജേ ജൻ ബിച്ചുഡേ രാംസോ തേ ദിൻ മിലേന റാത്തി ഇതിൽ ഓരോരോ പർട്ടിക്കുലർ വേർഡ്സിൻ്റെ മീനിങ് ഒന്ന് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ജസ് ചക്ക ഇപ്പോൾ പക്ഷി മനസ്സിലായല്ലോ ഞാൻ പടം സഹിതം കൊടുത്തിട്ടുണ്ട് ബിച്ഛ്രോ റേനീ കോ ബിച്ഛുറിന പിരിഞ്ഞു പോവുക വേർപെടുക ആയി മിലി പരഭാതി പ്രഭാതത്തിൽ കണ്ടുമുട്ടുക ജേ ജൻ ബിച്ഛുഡേ റാംസോ രാമിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വ്യക്തി തേ ദിൻ മിലേന റാത്തി ഇപ്പം ദോഹയുടെ മീനിങ് എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പം വെറും സിമ്പിളായിട്ട് രണ്ടര വരിയിൽ എഴുതാം ഒരു പാരഗ്രാഫ് എഴുതാം ഒരു പേജ് എഴുതാം అప్పుడు మింగలు మాక్సిమం అదినే ఎత్ర పాయింట్ మార్క్స్ లా మీకు ചോచి ఇకిన అదించి మాక్సిమం ఇదనే ఓపెన్ అప్ యేదు ఎల్దా మనంకిని అడత దోహయలోకి పోవా తో కబీర్ కా అగ్ల దోహా జో హే వో భీ విరహ మే తడపనే వాలే ఆత్మ కి baat కహి గయీ హే కి విరహిని ఓ భీ పంథసిరి పంతి బూజే ధాయి एक शब्द कही पीव का कबई मिलेंगे आई आत्मा परमात्मा का ये जो संबंध है वो एक भावात्मक रहस्यवाद है तभी कब कबीर एक मिस्टिक पोइट कहलाते हैं उसमें कोई रहस्य है उनके भक्ति में उनका भक्त ऐसा है एक जो विरहिणी के समान है जैसे विरहिणी अपने प्रियतम की राह देखती है काफ़ी देखिए उन दिनों विरहिणियों के पास ना मोबाइल फ़ोन हुआ करता था ना कोई और कम्युनिकेशन इंस्ट्रूमेंट uh, हुआ करता था तो विरहिणी उस समय पंथ में खड़ी खड़ी अपने प्रियतम की राह देखती थी ये एक आम बात थी उस समय तो वो विरहिणी ऊभी ऊ भी मीन्स खड़ी है कैसे खड़ी है पंथ सिरी पंथ सिरी में अपने रास्ते पे खड़ी है देख रही है काफ़ी व्याकुल होकर देख रही है विरहिणी पंथी बूझे धाई जो पंथी है जो राह से आने वाला जो पथिक है उनसे बूझे है कैसे बूझे है धाई धाई मीन्स दौड़ कर दौड़ कर जाती है और उनसे पूछती है क्या पूछती है एक शब्द कही पीव का अरे एक शब्द तो उसके प्रियतम के बारे में कोई कहे कोई मैसेज कोई न्यूज़ उसके प्रियतम के बारे में कोई राह में आने वाला पंथी अगर कुछ जानता हो तो उनसे कोई समाचार लेने के लिए विरहिणी काफ़ी व्याकुल होकर खड़ी रहती है विरहिणी वो भी पंथ सिरी, पंथ को देखते देखते विरहिणी खड़ी होती है ताकि अगर कोई राह में पंथी आए तो बूझे उससे पूछे दौड़ कर धाई धाई मतलब दौड़ कर जाकर उससे पूछे काफ़ी उत्सुकता से पूछे क्योंकि वो काफ़ी व्याकुल है अपने प्रियतम से बिछुड़ कर एक शब्द कहीं पीव का अगर कोई ना कोई मैसेज मिल जाए उसके प्रियतम का कभी मिलेंगे आई वो कब मुझसे आकर मिलेंगे तो यहाँ आत्मा और परमात्मा का प्रेम भी इतना ही तीव्र होना चाहिए जैसे एक विरहिणी अपने बिछड़े हुए प्रियतम की राह देखती है अब देखिए विरहिणी अगर अपने प्रियतम से बिछुड़ जाती है तो उसके मन में हमेशा निरंतर ट्वेंटी फोर सेवन वो प्रियतम की राह में व्याकुल रहती है वो ट्वेंटी फ़ोर सेवन प्रियतम के आगमन की प्रतीक्षा में रहती है ऐसा नहीं है कि वो अपना काम में व्याकुल रहे और बाद में देखे कि हाँ प्रियतम आ गया है नहीं ऐसा नहीं है अगर तीव्र प्यार है तो विरहिणी ट्वेंटी फोर सेवन इसी के बारे में सोचती रहेगी और पंथ में आते जाते सभी से पूछती रहेगी दौड़ दौड़ कर कि मेरा प्रियतम क्या वो कभी आएगा उसका कोई मैसेज आया है क्या तुमने देखा है क्या उसने कुछ मुझ मेरे लिए कहलवाया है समाचार तो ये विरहिणी की जो तीव्रता है उतनी तीव्रता आत्मा भक्त के आत्मा में भी होना चाहिए भक्त में भी होना चाहिए कि प्रियतम से कब मिलन होगा और जब आत्मा और परमात्मा के मिलन में इतने तीव्रता होगी तो भक्त कभी राह नहीं भटकेगा वो भक्ति में ही लीन रहेगा वो ईश्वर के नाम स्मरण में ही अपना समय बिताएगा और ईश्वर इश, के कहे रास्ते पर ही वो चलेगा क्योंकि उसके मन में तो निरंतर ईश्वर के प्रति उसकी जो भावना है वो एकदम ज्वलंत है कि उसी तरह जैसे विरहिणी के मन में प्रियतम के प्रति जो प्यार है वो ज्वलंत है आप समझ गए ना देखिए आम आदमी को समझाने के लिए एक विरहिणी की पीड़ा को उजागर करते हुए कबीर विरहिणी की पीड़ा को भक्त की पीड़ा से उपमित करते हुए कहते हैं कि विरहिणी भी पंथ पन्त सिरी पंथी बूझे धाई जिस प्रकार एक विरहिणी खड़ी होकर पंथ को निहारती रहती है पंथी बूझे धाई पंथी से राह से आने वाले पथिक से बूझती रहती है पूछती रहती है कैसे पूछती है धाई दौड़कर आवेश से जाकर पूछती है एक शब्द कही पीव का पीव मतलब प्रियतम अरे मेरे प्रियतम ने क्या एक वाक्य भी मेरे लिए भेजा है कि कब ही मिलेंगे आई वे कब मुझसे आकर मिलेंगे तो इतनी तीव्रता भक्त के अंदर भी होनी चाहिए तभी ये जो भावात्मक रहस्यवाद है वो अपनी पूर्णता में पहुंच जाता है समझ गए ना अब चलते इसके मलयालम वर्षन की ओर ई दोहेम आत्मा परमात्मा तमिल तीव्रा और उतुचेल विरहम आरहति तीक्ष्णता अद ഓതുന്ന ഒരു ദോഹയാണ് ആ ഒരു വിരഹം മനസ്സിലാവണമെങ്കിൽ ഒരു വിരഹിണിയുടെ വേദന ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് കബീർ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ യന്ത്രങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഫോണും ഒന്നും മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്ത സമയത്ത് സ്നേഹത്തിലാകുന്ന ഒരു യുവജോഡി അതിൽ പ്രിയതമനെയും കാത്ത് നിൽക്കുന്ന ഒരു വിരഹിണി ആ വിരഹിണിയുടെ മനസ്സിൽ എത്രമാത്രം തീവ്രതയുണ്ടോ അതിനെയാണ് ഇവിടെ ഭക് മനസ്സിലുള്ള ആ ഒരു ഈശ്വരനെ പ്രാപിക്കാനുള്ള തീവ്രതയായിട്ട് കമ്പയർ ചെയ്യുന്നത് കബീർ എന്നു വിരഹിണി ട്വൻ്റി ഫോർ സെവൻ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ച് ഇങ്ങനെ വഴിയോരത്ത് കാത്തു നിൽക്കും ഗ്രാമങ്ങളിലെ വഴിയോരത്ത് കാത്തു നിൽക്കും അതെങ്ങനെയാണ് ഈ പറയുന്നത് വിരഹിണി ഊഭി പന്ത് സിരി പന്ധെന്നു വെച്ചാൽ വഴിയോരങ്കിൽ അവിടെ ഇങ്ങനെ കട നോക്കി നിൽക്കും ഊഭിന്നു വെച്ചാൽ നിൽക്കുക खड़ी ഖടി ഹോന വിരഹിണി വി വിരഹിണി ഭൂ പന്തി എന്തിനാണ് അവിടെ നിൽക്കുന്നത് വഴിയെ പോകുന്ന പന്തിലൂടെ പോകുന്ന പന്തി പന്തി എന്ന് വെച്ചാൽ പഥികൻ വഴിയെ കൂടെ പോകുന്ന വഴിയെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരോട് അവർ ഓടിച്ചെന്ന് ചോദിക്കും എന്താണ് ചോദിക്കുന്നത് വാക്കെങ്കിലും പ്രിയതമൻ പറഞ്ഞിട്ടുണ്ടോ मिलेंगे आई എപ്പം വന്ന് എന്നെ കാണും എന്നുള്ള ഒരു വാക്ക് എങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഒരു വിരഹിണി തൻ്റെ പ്രിയതമൻ്റെ മെസ്സേജ് കാത്ത് വഴിയേ കാത്തു നിൽക്കുന്നത് പോലെ വേറെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഈ വഴിയോരത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏതെങ്കിലും പഥികൻ ആ വഴി കൂടെ വരികയാണെങ്കിൽ ഓടിപ്പോയി ആ പതികനോട് കാര്യങ്ങൾ അന്വേഷിക്കും എന്താണ് അന്വേഷിക്കുന്നത് ഏ സബദ് കഹി പീവ് കാ ഒരു വാക്യമെങ്കിലും ഒരു ശബ്ദം ഒരു വാക്കെങ്കിലും എനിക്ക് വേണ്ടി പീവ് പറഞ്ഞിട്ടുണ്ടോ പീവ് മീൻസ് പ്രിയതമൻ കബയ്യ മിലേങ്കെ ആയി എപ്പോഴാണ് എന്നെ വന്ന് കണ്ടുമുട്ടുന്നത് പ്രിയമൻ എന്തെങ്കിലും ഒരു മെസ്സേജ് തന്നിട്ടുണ്ടോ അപ്പോൾ ഇതിൽ ഈ വിരഹിണി എത്രമാത്രം തീവ്രതയോടെ തൻ്റെ എല്ലാ ജോലിയും മാറ്റിവെച്ച് വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഈ വഴിയോരത്ത് ഈ ഒരു മെസ്സേജിന് വേണ്ടി കാതോർത്തിരിക്കുന്നു അവക്കറിയില്ല എപ്പോഴാണ് ഒരു പതികൻ തൻ്റെ പ്രിയത്തമനെ പരിചയമുള്ള പതികൻ അവിടെ കൂടെ വരുന്നതെന്ന് പക്ഷേ ഓരോ പതികൻ്റെ അടുത്ത് ഓടിയോടിപ്പോയി ആവേശത്തോടെ ചോദിക്കുന്നത് പോലെ കബീർ പറയുന്നത് ഭക്തൻ്റെ മനസ്സിലും പരമാത്മാ ആത്മാ പരമാത്മായുടെ മിലൻ ആ ഒരു തീവ്രത ആ ഒരു ഒത്തുകൂടൽ ഈശ്വരനോടുള്ള ഒത്തുകൂടൽ എപ്പോഴും തീവ്രതയോടെ കാണണം ഈ വിരഹിണിയുടെ മനസ്സിലുള്ള ജ്വാല പോലെ തന്നെ ഒരു ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയും നിരന്തരം ഈശ്വരനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഈ ദോഹ ഈശ്വര ഭക്തിയിൽ മുഴുകേണ്ട അനിവാര്യതയും അതിൻ്റെ തീവ്രതയും വിളിച്ചോതുന്ന ഒരു ദോഹയാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ കബീർ ഒരു നിർഗുൺ ഭക്ത കവിയായിരുന്നു അതിൽ ഭക്തിയിൽ ഈശ്വരൻ്റെ രൂപവും ഭാവവും വിഗ്രഹവും ഒന്നും തന്നെ ഇല്ല ആരാധനാ കർമ്മങ്ങളൊക്കെ ഇല്ല ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭക്തിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു ഈ ഭാവാത്മക് രഹസ്യവാദ് ഒരു മിസ്റ്റിസിസമാണ് അപ്പോൾ ഇതിൽ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് സാമാന്യ ജനങ്ങൾക്ക് ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്മൾ നമ്മളതുകൊണ്ടല്ലേ ഈശ്വരൻ്റെ സ്റ്റാച്ചുവും ഫോട്ടോസും ഒക്കെ ഇരിക്കുന്നിടത്ത് മാത്രം ചെന്ന് പൂജിക്കുന്നത് എങ്കിൽ ഈശ്വരൻ എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് വാസ്തവത്തിൽ പക്ഷേ ചില പർട്ടിക്കുലർ അമ്പലങ്ങളിലും പള്ളികളിലും മാത്രം നമ്മൾ പോയി തല കുനിക്കുന്നതും പൂജിക്കുന്നതും പിന്നീട് ഇറങ്ങി വരുമ്പം പിന്നെ നമ്മൾ അഹങ്കാരമായിട്ട് നടക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ നിർഗുൺ ഭക്തിയിൽ പറയുന്നത് ഈശ്വരൻ എന്ന ഒരു സത്ത ഉണ്ടെന്നും അതിനോട് ഒത്തുചേരണമെന്നും ഈ സാംസാരിക ലോകത്തിൻ്റെ മായാമോഹത്തിൽ പെടാതെ നമ്മൾ നിരന്തരം ഒരു വിരഹിണിയെ പോലെ ഈശ്വരനെ കാക്ഷിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥ ഭക്തനാവാൻ ഒക്കെയുള്ളൂ എന്നുമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാവാത്മക ഭാവാത്മക്രയസ്യവാദ് പറയുന്ന ഒരു ദോഹയാണ് വിരഹിണി ഊബി പന്ധസിരി പന്ധി ഭൂജേ ധായി ഈ എല്ലാ ദോഹാസും അഞ്ചെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു അഞ്ചു നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു ഇതിൻ്റെ ചിലതിൻ്റെയൊക്കെ നോട്ട്സ് നോട്ട്സല്ല ഞാൻ നെറ്റിൽ കണ്ടത് തമ്മിൽ ഭേദം കണ്ടത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വേണ്ടവർക്കത് അതിൻ്റെ മീനിങ്സ് കാരണം ചിലപ്പോൾ ഈ പറഞ്ഞു പോകുമ്പം കുട്ടികൾക്ക് വേർഡ് മീനിങ്സ് പിന്നെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം കിട്ടിയതിൻ്റെ എല്ലാം ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പന്ന് കബീർ എന്ന് പറയുന്ന ഒരു വാണിക ഡിക്റ്റേറ്റർ എന്നാണ് കബീ കബീറിനെ പറയുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന വ്യക്തി കബീറിനെ വിശേഷിപ്പിക്കുന്നത് വോ വാണിക്ക് ഡിക്റ്റേറ്റർ തീർന്നു ചോ ഭാഷ ഈ രീതിയിൽ കൈകാര്യം ഒരു വ്യക്തി വരെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കബീർ ഒരു മസ്റ്റ് നോ പോയറ്റാണ് കബീർ നിങ്ങൾക്കറിയാം ചെറിയ ക്ലാസ് തൊട്ടേ ഏതൊരു കുട്ടിയും കബീർ സൂറൊക്കെ പഠി പഠിക്കാതെ മുന്നോട്ട് പോകത്തില്ല അപ്പോൾ ഫിഫ്റ്റീൻ സെഞ്ച്വറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മൾ ഇത്രയും കാര്യമായിട്ട് കരിക്കുലത്തിൽ വെക്കുന്നതിൻ്റെ റീസൺ തന്നെ അതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം